നമസ്കാരം. ഇത് നമ്മുടെ എപ്പിഫാനി സ്കൂളിൻ്റെ സീരിയസ് 2 20-ാമത്തെ ക്ലാസ്സാണ്. നവരാത്രി ഡേ സ്പെഷ്യൽ 6. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയും ദിവസം നമ്മൾ വായിച്ചു വന്നത് റൂട്ട് എന്ന് പറയുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിൻ്റെ റൂട്ടാണ്. ഞാൻ ഈ റൂട്ട് അല്ലെങ്കിൽ ശങ്കരാഭരണ രാഗം എന്ന് രണ്ടിനെയും പിരിച്ച് പറയുന്നതിൻ്റെ കാര്യം, രാഗം എന്ന് നമ്മുടെ കർണാടിക് മ്യൂസിക്കിൽ പറയുമ്പോൾ അതിനൊരു ക്യാരക്ടറുണ്ട്. ക്യാരക്ടറൈസേഷൻ കൂടി ചേരുന്നതാണ് നമ്മൾ ശങ്കരാഭരണം എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഗമപ്രയോഗം എന്ന് വയ്ക്കാം. എന്നിങ്ങനെ വായിക്കുമ്പോഴാണ് ആ ശങ്കരാഭരണം രാഗത്തിൻ്റെ ഒരു ക്യാരക്ടർ കൂടി ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ആ റൂട്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യം, അതിൻ്റെ ആരോഹണ അവരോഹണം മാത്രം എടുത്താണ് നമ്മൾ വായിക്കുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ആദ്യം ഞാൻ പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്പർ 1. നമ്പർ 2, നമുക്ക് 12 സ്വരങ്ങളാണ് നമ്മൾ 12 സ്വരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 12 സ്വരങ്ങളും ആൽഫബെറ്റ് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ സ്വരങ്ങളെല്ലാം പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 12 സ്വരങ്ങൾ വെച്ചിട്ട് ഇത്രയും ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ ലെസണും നിങ്ങൾക്ക് ഈ ഡിഫറെൻറ്റ് റൂട്ടിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ ആ രാഗത്തിൻ്റെ പേരും പറയാം. റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലെയിൻ നോട്ട്സ് എടുത്തിട്ട് പഠിക്കുന്ന ആ റൂട്ടിൽ നിങ്ങൾക്ക് എല്ലാ ഇതുവരെ പഠിച്ച എല്ലാ ലെസണും നിങ്ങൾക്ക് അതിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റും. പർട്ടിക്കുലർ രാഗത്തിൻ്റെ പാട്ട് എന്ന് പോകാത്ത എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റും. പ്രാക്ടീസ് ലെസൻസൊക്കെ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് എന്ത് പറയും, അവരുടെ സ്കിൽ, അവരുടെ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ആൽഫബറ്റും ഒരു ലാംഗ്വേജിലെ എല്ലാ അക്ഷരങ്ങളും പഠിക്കുന്ന പോലെയാണ് ഈ 12 സ്വരങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത്. ആ പഠനം എന്ന് പറയുന്നത് ലെസൺ ബേസ്ഡ് മാത്രമായിരിക്കില്ല. ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അത് ഡിഫറെൻറ്റ് അപ്രോച്ചായിരിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ലെസൺ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ നമുക്ക് എടുക്കാം, പക്ഷേ പാടുന്ന റേഞ്ചും പാടുന്ന രീതിയും മെത്തേഡ് പറയുമല്ലോ, അത് ഓരോ ഇൻസ്ട്രുമെൻറ്റും ഡിഫറെൻ്റ് ആവണം, എന്നാലേ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സർലി വെച്ച ജെൻഡ വെച്ച അലങ്കാരം പഠിക്കേണ്ടതല്ല, അതാണ് നമ്മുടെ ബേസിക് ലെസൺ, അത് തന്നെ ധാരാളം മതി. പക്ഷേ അത് ഓരോ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് അതിൻ്റെ എക്സ്പേർട്സ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. നമുക്കൊക്കെ അത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ എക്സ്പേർട്സ് അത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് പാഠ്യപദ്ധതി വയലിന് വേണ്ടി കിട്ടും. ഓക്കെ, നമുക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു ശ്രമം ഇതുവഴി നടത്തുന്നു മാത്രമേ ഞാൻ അഭിപ്രായപ്പെടുന്നുള്ളൂ. ഓക്കെ റൈറ്റ്. സോ ഈ 12 നോട്ട്സ് നമ്മൾ എങ്ങനെ ഗ്രാജ്വലായിട്ട് എങ്ങനെ അതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം ശങ്കരാഭരണം റൂട്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഇതാണ് നമ്മൾ ശങ്കരാഭരണം ഇത്രയും ദിവസം നമ്മൾ പഠിച്ചു വന്നത്. ഇതിൽ നിന്നും ആദ്യം ചേഞ്ച് ചെയ്യേണ്ട നോട്ട് ഏതാണ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്രിപ്പ് വേണം. ആ ഗ്രിപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഒരു പിടുത്തം വെച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കയറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സാ രീ ഗാ 2-നെ മാറ്റി ഗാ 1-ൽ വരിക, അതായത് രീ 2-യുടെ കൂടെ വരിക. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ ഫിംഗർ ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അത് എക്സാക്ട്ലി ചേർത്ത് വയ്ക്കലാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടല്ല. കാര്യം ഓരോരുത്തരുടെ ഫിംഗറിൻ്റെ വിത്ത് വ്യത്യാസമാണ്, ആ വണ്ണം വ്യത്യാസമാണ്. അപ്പോൾ വളരെ ലീനായിട്ടുള്ള ഈ വണ്ണമുള്ള ഈ ഫിംഗേഴ്സ് ഉള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്ന വീതിക്കും ഇവർ വെക്കുന്ന വീതിക്കും ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ
ശരിയല്ല, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആ നോട്ട് എന്താണെന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക, ആ ശബ്ദം എവിടെയാണോ അത് വയ്ക്കുക. വലിയ ഫിംഗർ ഉള്ളവർക്ക് ഒത്തിരി പാടാണ്, കാര്യം നെരുക്കിയൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കുഞ്ഞാവന് വളരെ ലീൻ ഫിംഗറാണ് ചെന്നൈയിൽ, അപ്പോൾ അദ്ദേഹം അത് വെക്കുന്ന രീതി വേറെ ആയിരിക്കും. സോ ഓരോ രീതിയിലും വെക്കുന്നവരുടെ രീതി വേറെയാണ്. അപ്പോൾ ചിലരിങ്ങനെ ചരിച്ച് വയ്ക്കും, അപ്പോൾ അങ്ങനെ കിട്ടുന്ന രീതി വേറെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോൾ. വെറുതെ രണ്ട് ഫിംഗർ ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞ് പോകുന്നതല്ല, കൂടെ ചേർന്നല്ല ഇരിക്കുന്നത്, അതിനൊരു സ്പേസ് ഉണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്, അതിനൊരു ശബ്ദമുണ്ട്, അത് മനസ്സിലാക്കി വേണം വയ്ക്കുവാനായിട്ട്. ഇത് കിട്ടുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. ആസ് യൂഷ്വൽ മാ ദാ ടു ദാ വെച്ചതുപോലെ നീ വൺ, നീ ടുവിൽ നിന്നും നീ വണ്ണിലോട്ട് വരിക. ഈ റൂട്ടിൻ്റെ പേര് കരഹര പ്രിയ എന്നാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി പേർക്ക് സംശയം എന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ഒരു മാറിപ്പോകുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പോൾ മാ കഴിഞ്ഞ് മാ ശങ്കരാവർണം വെച്ചതുപോലെ മായും ഗായും ചേർന്ന് വരുമോ എന്നിട്ടാണോ ഗാ ഫിംഗർ താഴ്ത്തേണ്ടതെന്ന്. ആക്ച്വലി ഇത് രണ്ടിൻ്റെ പർപ്പസ് തന്നെ വേറെയാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഗമം വായിക്കുമ്പോൾ അത് ചേർന്ന് വരും, പക്ഷേ പലപ്പോഴും എന്നൊക്കെ വായിക്കുമ്പോൾ ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് രണ്ട് രീതിയിൽ ഏത് വേണമെന്നുള്ള ചോയ്സ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് രീതിയും പഠിക്കുന്ന സമയത്ത് രണ്ടായിട്ട് തന്നെ അതിനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ഫിംഗർ എവിടെയാണോ അതിൻ്റെ സ്ഥാനം അവിടേക്ക് പോയാൽ മതി, മായും കായും ചേർത്ത് വയ്ക്കേണ്ട. വളരെ ശ്രദ്ധിക്കുക, നീ ദ പ മാ സിംഗിൾ ഫിംഗർ വയ്ക്കണം. ആ സ്പോട്ട് കൃത്യമായിട്ട് കിട്ടുവാനായിട്ട് അതൊരു പ്രാക്ടീസാണത്. കൃത്യമായിട്ട് നമുക്ക് എവിടെ നിന്ന് വന്നാലും കിട്ടാൻ കിട്ടില്ല. അപ്പോൾ രണ്ട് ഫിംഗർ അവിടെ ചേർത്ത് വെക്കേണ്ട, ശങ്കരാഭരണം പോലെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ. ഒന്നുകൂടി ആ റൂട്ട് വായിക്കാം. ദിസ് റൂട്ട് കോൾഡ് കര ഹര പ്രിയ. ഇപ്പോൾ നമ്മുടെ സംഗീതത്തിൻ്റെ നമ്മുടെ താള രീതിയിൽ വരുന്നൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, അത് ഇനീഷ്യലി നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ടായിരുന്നെ കൊള്ളാമായിരുന്നു. കാര്യം ഇപ്പോൾ ഒന്നാം കാലം രണ്ടാം കാലം നമ്മൾ വായിക്കുന്നു, രണ്ടാം കാലം. പക്ഷേ ഒന്നാം കാലം വായിക്കുന്ന ഒരു കുട്ടിക്ക് തൊട്ടടുത്ത് രണ്ടാം കാലം വായിക്കുന്ന ഒരു എഫിഷ്യൻസി ഒരിക്കലും വരത്തില്ല, പാടാണത്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് രണ്ടാം കാലം തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു കടുംപിടുത്തമൊന്നും അവിടെ കാണിക്കേണ്ട. നമ്മൾ ഗ്രാജുവലായിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്നിങ്ങനെ ഗ്രാജുവലായിട്ട്
നേരിട്ട് നിങ്ങൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി എല്ലാ ലെസനും. ഒന്നാം കഴിഞ്ഞാൽ രണ്ടാം കാലമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ നമ്മൾ മറ്റേ മ്യൂസിക് സെക്ഷനിലോട്ടൊക്കെ വരുമ്പോൾ ഒന്നാം കാലം രണ്ടാം കാലമായിട്ട് നമുക്ക് വായിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂട്ട്, കരഹര പ്രിയ എന്നുള്ളത്. അപ്പോൾ രണ്ട് നോട്ട് നമ്മൾ എക്സ്ട്രാ പഠിച്ചു ശങ്കരാമണത്തിൽ നിന്നും. ഗാവൺ നീവൺ, ദാറ്റ് ഈസ് സാധാരണ ഗാന്ധാരം ആൻഡ് കൈശിക്കി നിഷാദം എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. ഇപ്പോൾ കരകരപ്രിയയിൽ നിന്നും അടുത്ത ഡെവലപ്മെൻറ്റ്, ഇതാണ് കരകരപ്രിയ വെച്ചത്. ഈ ഗാ നമുക്ക് സ്റ്റേബിളായിട്ടുണ്ട്, നേരെ രീന താഴോട്ട് ഇറക്കുക. എപ്പോഴും നിങ്ങൾ ആദ്യം ഈ രീ ചെക്ക് ചെയ്യുമ്പോൾ ഗായിൽ നിന്ന് രീ വായിച്ച് നോക്കിയാൽ എളുപ്പമായിരിക്കും. ശരി, വായിക്കാൻ കഴിവുള്ളവർ അങ്ങനെ വായിച്ച് പോവുകയും ചെയ്യാം. ഞാൻ ഒത്തിരി സ്ക്രാച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം, നമ്മൾ രീ വായിക്കുമ്പോൾ ഈ നട്ടിൻ്റെ തൊട്ട് മുകളിൽ എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഈ ജസ്റ്റ് മോളിൽ, ജസ്റ്റ് മോളിലല്ല രീ. നിങ്ങളത് ട്യൂണറിൽ നോക്കിയാൽ അറിയാം, ജസ്റ്റ് മോളിൽ രീ വരത്തില്ല, ഒരു ഇത്തിരി കൂടി മുകളിലാണ്. ഇവിടെയാണ് ആ രീ വരുന്നത്. മ്യൂസിക് ഡെപ്തായിട്ടൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ആ രീക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. സീറോയിൽ നിന്നും പ്ലസ്സിലും മൈനസിലും നമ്മൾ മ്യൂസിക്കിനുണ്ട്. ഇതാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി ആൻഡ് യുണീക്ക് തിങ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു മ്യൂസിക്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത്രയും ഡിഗ്രി താഴെ താഴെ മുകളിൽ മുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങളെയൊക്കെയാണ് നമ്മൾ ഓരോ രാഗം എന്നുള്ള പേരിൽ, ഓരോ രാഗത്തിൽ നമ്മൾ ഇങ്ങനെ രീ പിടിക്കണം, ഇങ്ങനെ ഒരേ രീതിയിൽ എങ്ങനെയൊക്കെ പിടിക്കണം എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നത്. എസ് എച്ച് സബ്ജക്ട് അഡ്വാൻസ്ഡാണ്. അപ്പോൾ സീറോ എന്താണെന്ന് അറിയണം. ആദ്യമേ മൈനസിൽ ചെന്ന് നിന്ന് നമ്മൾ വായിക്കരുത്, അത് തെറ്റായി പോകും. സോ ആദ്യം സീറോ ഡിഗ്രി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് മുകളിലും താഴെയും നമുക്ക് പോകാൻ പറ്റും. സോ ഇറ്റ് ഇസ് നോട്ട് ഇൻ ദി എഡ്ജ് ഓഫ് ദി നട്ട്, ഇസ് ലിറ്റിൽ എബോ ദി നട്ട്. ഹിയർ യു ക്യാൻ സീ ദ ഫിംഗർ, ദി ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ഫിംഗർ ടു സെക്കൻഡ് ഫിംഗർ ആൻഡ് സെക്കൻഡ് ഫിംഗർ ടു തേർഡ് ഫിംഗർ ഡിസ്റ്റൻസ് ആർ ദി സെയിം ബിക്കോസ് ഈച്ച് ഗ്യാപ്പ് വൺ നോട്ട്സ് ആർ ദർ. ദാറ്റ് ഈസ് രീ വൺ രീ ടു ഗ്യാപ്പ് ഗ വൺ വി ആർ പ്ലേയിങ്. ദെൻ ഗ വൺ ആഫ്റ്റർ ദാറ്റ് ഗ ടു ഈസ് ഗ്യാപ്പ് മാ വൺ ഈസ് പ്ലേയിങ്. സോ ദി ഗ്യാപ്പ് ടു ഗ്യാപ്സ് ആർ സെയിം ഡിസ്റ്റൻസ് വിത്ത് വൺ നോട്ട്. റൂട്ട് ഇസ് കാൾഡ് തോടി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് നോട്ട് എന്ന് പറയുന്നത്, ഒന്ന് ശുദ്ധ ഋഷഭം, ഒന്ന് ശുദ്ധ ദൈവതം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 11 നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു നോട്ടേ ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് പ്രതി മധ്യമം. ഈ മൂന്ന് രാഗത്തിലും പ്രതിമധ്യമം നിങ്ങൾ വായിക്കണം. അതായത് ശങ്കരാഭരണത്തിൽ പ്രതിമധ്യം വായിക്കണം, എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന രാഗം എന്ന് പറയുന്നത് കല്യാണിയാണ്. അടുത്തത് കരകരപ്രിയയിൽ നിങ്ങൾ പ്രതിമധ്യമം വായിക്കണം സെക്കൻഡ് റൂട്ടിൽ, അപ്പോൾ കിട്ടുന്നത് ഹൈമവതിയാണ്. തേർഡ് തോടിയിൽ പ്രതിമധ്യമം വായിക്കണം, അപ്പോൾ കിട്ടുന്നത് ഭവപ്രിയയാണ്. സോ ഈ മൂന്ന് റൂട്ടിൽ നിങ്ങൾ പ്രതിമധ്യമം കൂടി ചേർത്ത് വായിക്കണം. ദിസ് ഇസ് കല്യാണി. കല്യാണിയുടെ ഒരു കല്യാണിക്ക് തോടിക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോട്ടിൻ്റെയും ഫസ്റ്റ് നോട്ട് വരുന്ന തോടിയും എല്ലാത്തിൻ്റെയും സെക്കൻഡ് നോട്ട് വരുന്നത് കല്യാണിയുമാണ്, സാപ്പ ഒഴികെ. അതുകൊണ്ട് നമ്മൾ ഫിംഗർ വെക്കുമ്പോഴും ഈ രീഗ മാ എന്ന് വെക്കുന്ന തോടീനെ മൊത്തത്തിൽ മൂന്ന് ഫിംഗറിനെയും ഒരു നോട്ടിങ്ങനെ മുകളിലോട്ട് കയറ്റിയാൽ കല്യാണിയാവും. കല്യാണിയിൽ നിന്നും മൂന്നിനെയും ചേർത്ത് ഒരേപോലെ താഴോട്ട് ഒരു നോട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്താൽ തോടിയായിട്ട് മാറും. അപ്പോൾ അത് രണ്ടും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു രണ്ട് റൂട്ടാണ് നമുക്ക് വായിക്കുമ്പോൾ, അത് ശ്രദ്ധിക്കണം.
ഒരു അവയർനെസ്സിന് പറഞ്ഞേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് കരകരപ്രിയ വിത്ത് പ്രതിമധ്യമം, ഇങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. രാഗം ഹൈമവതി. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തെറ്റ് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അത് എന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മാ എന്നുള്ളത് ശുദ്ധമധ്യമത്തിൽ നിന്ന് മാ വണ്ണിൽ നിന്ന് മാ ടൂക്കാണ് വയ്ക്കുന്നത്, തേർഡ് ഫിംഗർ. അതേപോലെ ഇവിടെ വരുമ്പോഴും ഇങ്ങനെ കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. തേർഡ് ഫിംഗർ ഇപ്പോഴത്തെ മാ വെച്ചതുകൊണ്ട് അതേ ഡിസ്റ്റൻസിൽ ഇങ്ങോട്ട് കയറി പോവും, അത് വരരുത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നോട്ട് താഴെയാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ സായിൽ നിന്ന് ഒരു നോട്ട് മുകളിലാണ് സെക്കൻഡ് സ്ട്രിംഗിൽ മാ. ഇത് ഈ മൂന്ന് രാഗത്തിൽ നമ്മൾ പ്രതിമധ്യമം വായിക്കുമ്പോൾ സായ്ക്ക് വരുന്ന ഒരു ഇനിഷ്യൽ പ്രോബ്ലമാണ്, ഒരു കോമൺ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ശരിയായിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ സാ കയറി കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് തോടിയിൽ നിന്നും ഭവപ്രിയ, തോടിയുടെ പ്രതിമധ്യമം ഭവപ്രിയ. വണ്ടർഫുൾ റൂട്ട്. അപ്പോൾ ഇത് ഈ രാഗം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിംഗറിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ആണിത്. അതായത് രീ വൺ മുതൽ പ്രതിമധ്യമം വരെ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഈ ഒരു ഫിക്ഷൻ, ഈ ഫസ്റ്റ് ഫിംഗർ ടു തേർഡ് ഫിംഗർ, ഇതാണല്ലോ കൂടുതൽ വായിക്കുന്നത്. ഇത് മുകളിൽ പിങ്കി പാ വെച്ച് നമ്മൾ വായിക്കുക, അതിപ്പോൾ വേണ്ട പിന്നെ പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫിംഗർ ടു തേർഡ് ഫിംഗർ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് രാഗം, ഫിസിക്കൽ എക്സസൈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അത് അതിനും കൂടി ഇതിന് കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ വായിക്കാൻ. ഇത്രയും നമുക്ക് ഡിസ്റ്റൻസിലാക്കി വിരിഞ്ഞ് കിട്ടും ഈ രാഗം പ്രാക്ടീസ് ചെയ്താൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ നമ്മൾ ഇത്രയും ദിവസം വായിച്ചിട്ടുള്ള സരി സഗ സമ സഗരിമ ഗപ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വായിക്കുക. പിന്നെ സിംഗിൾ സ്ട്രിംഗിൽ വായിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ പിങ്കി പായും കൂടെ വയ്ക്കാം. മാ ടു വിത്ത് പാ വരുന്നത് ചേർന്ന് വരും, തേർഡ് ഫിംഗറും പായും വരുന്നത് മാ ടു പാ എന്നുള്ളത് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും ക്ലാസ് നമ്മൾ എന്തൊക്കെ എക്സസൈസ് എടുത്തിട്ടുണ്ടോ, ഈ എക്സസൈസ് എല്ലാം നിങ്ങൾ അഞ്ച് രാഗം, അഞ്ച് രാഗത്തിലും കൂടി നിങ്ങൾ പഠിക്കണം. മൊത്തം ആറ് രാഗം: ശങ്കരാഭരണം, കരകരപ്രിയ, തോടി, ശങ്കരാഭരണത്തിൻ്റെ പ്രതിമധ്യമം കല്യാണി, കരകരപ്രിയയുടെ പ്രതിമധ്യമം ഹൈമവതി, തോടിയുടെ പ്രതിമധ്യമം ഭവപ്രിയ. ഈ മൂന്നിലും ഇത്രയും പറഞ്ഞ എല്ലാ ലെസനും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫബറ്റ് എന്നുള്ള സംഭവം അവിടെ തീരുകയാണ്. ഇനിയും ഇതിന് ഫിംഗേഴ്സ് കോമ്പിനേഷൻസ് വേറെയുണ്ട്, രാഗങ്ങൾ നമുക്ക് വേറെ സ്റ്റൈൽ ഓഫ് രാഗങ്ങളുണ്ട്, അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ നോക്കാം. പക്ഷേ ഇത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദി ആൽഫബറ്റിക് ഓൺ ദി വയലിൻ, ഓൺ ദി വയലിൻ. അതിൽ നമുക്ക് എങ്ങനെ എല്ലാ ഫിംഗേഴ്സും എവിടെയാണ് ഏത് ശബ്ദം അപ്പോസിഷനൊക്കെ കൃത്യമാക്കുവാനും ഫിസിക്കലി നമ്മുടെ ഫിംഗേഴ്സൊക്കെ ഒന്നുകൂടി അഴിഞ്ഞു വരുവാനും ഈ വിരിക്കുമ്പോഴുള്ള പെയിൻ സ്ട്രെയിനൊക്കെ മാറുവാനൊക്കെ ഈ എക്സസൈസ് ഒത്തിരി നിങ്ങൾക്ക് ഗുണമായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഏഴാമത്തെ നവരാത്രി ഡേ നാളെ കാണാം. 20-ാമത്തെ ക്ലാസ് നമ്മുടെ സീരിയസ് 2 ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും കുറച്ചുകൂടി ഷെയർ ചെയ്യുക, ബിക്കോസ് ഷെയറിങ് ഒത്തിരി കുറവാണ്. നമ്മൾ ആരും പറഞ്ഞാൽ അങ്ങനെ ആരും ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ബട്ട് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ പബ്ലിസിറ്റി, ആൻഡ് ദിസ് ഇസ് ഫോർ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു യു കെ നോട്ട് ഗിവ് ഫീസ് ഓർ യു കെ നോട്ട് കം ടു അറ്റൻഡ് എനി ഓൺ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ടു അണ്ടർ എ ഗുരു. സോ പ്ലീസ് ഹെൽപ്പ് ദം. ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, വീണ്ടും കാണാം, ബൈ.